ഏഴോം കൈപ്പാട് നിലത്തിൽ കൊയ്ത്തിന്റെ കേളികൊട്ട്. നെല്ലറ എന്ന അർത്ഥത്തിൽ അഖ്യാവ് എന്നാണ് ഏഴോത്തിനെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചതത്രേ. പ്രകൃതിദത്തമായ കൃഷിരീതിയാണ് ഇവിടെ ഇപ്പോഴും തുടരുന്നത്. കുതിരവിത്തും കയമവിത്തുകളും വിതച്ച കാലം. പുതിയ വിത്തും വന്നു ഏഴോത്തിന്റെ പേരിൽ തന്നെ. എന്നാലും ചേറിന്റെ മണമുള്ള ചോറ് കുതിരവിത്ത് തന്നെയാണ് എന്ന് പഴമക്കാർ പറയുന്നു. ഊക്ക് കൂട്ടുമെന്നും ബരുത്തം ഉണ്ടാവില്ലെന്നും എന്നാണ് അവർ കുതിരെ പറ്റി പറയുന്നത്. നിലത്ത് വീഴുന്ന ഒരേ ഒരു പ്രശ്നം മാത്രമേ കുതിരനുള്ളൂ. ഏതായാലും കൊയ്ത്തും തല്ലും കടത്തും മെതിയുമായി ഏഴോം മൂല ഉത്സവ ലഹരിയിലാണ്. പയർവിഷൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ഒരു 10-30 കൊല്ലം ആയിട്ടുണ്ടാവും. അപ്പം പഴയ വിത്തുകൾ കയമ വിത്തുകളൊക്കെ ബാക്കിയുണ്ട്? അങ്ങനെ കയമ വിത്തൊന്നും കണ്ടൊന്നും കൃഷി ചെയ്യാനില്ല. പഴയ വിത്തൊന്നും ഇല്ല. ഇപ്പോഴേ കുതിരയെ പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വല്ലാത്ത ഹൃദയബന്ധമുള്ള ഒരു വിത്തല്ലേ ഇത്? അതെ. പക്ഷെ അതിപ്പോ കൊയ്യാൻ ആളെ കിട്ടുന്നില്ല. നിലത്ത് പോകുന്നില്ല പ്രശ്നമല്ലേ? പോകുന്നതാണ് പ്രശ്നം, വേറെ പ്രശ്നം. എന്തൊക്കെയാണ് വ്യത്യാസം ഈ കുതിര വിത്തും മേഴവും പുതിയ നെല്ലുകളും? അതന്നെ, കുതിര വീഴും, മറ്റേ ഒന്നും നാലും വീഴൂല. കുതിര നല്ല ചോറല്ലേ, ഏഴോ ഒന്നും നല്ല ചോറാണ്. പക്ഷെ വെള്ളി അരിയാണ് ഈ ഏഴോ നാല്. മൂന്നും പിന്നെ രണ്ടും ചോന്ന അരി തന്നെ. അതും ചോറ് നല്ല ചോറന്നെ. എല്ലാം ചെയ്യുന്നുണ്ട്. ഏഴോ മൂന്ന് ചെയ്യുന്നുണ്ട്, രണ്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഏഴോ നാലിൻ്റെത് വെള്ളി അരിയാണ്. ഏഴോ മൂന്നിൻ്റെത് ചോന്നത്, രണ്ടിൻ്റെതും ചോന്നത് അരി. കുതിരവിത്തും മറ്റേ പുതിയ ഏഴോ ഒക്കെ എന്താ വ്യത്യാസം? കുതിരവിത്ത് പിന്നെ മുമ്പേ ഇടല് വിത്തല്ലേ, നാടൻ വിത്തണം. അതിലൂടെ പിന്നെ ജനറേറ്റ് ചെയ്ത സാധനമാണെന്ന് വെച്ചാൽ ഒറ്റ സാധനം. പിന്നെ വരച്ചുണ്ടല്ലോ, വരച്ചു അവരാണ് പിന്നെ പുതിയ വിത്ത് കണ്ടുപിടിച്ച്. അപ്പൊ അത് പിന്നെ എല്ലാവരും പരീക്ഷിച്ച് നോക്കുന്നു. പഴയ വിത്ത് തന്നെയാ നല്ലത്, പഴയ വിത്തനല്ലേ. അതിനാണ് അതിന്റെ ചോറ് തിന്നാണ് കുറച്ച് ടേസ്റ്റ്. ഇപ്പൊ എല്ലാവരും കുറച്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഇതെല്ലാം കാട് കയറിയിട്ട് മൂടിയിരുന്നല്ലോ. അപ്പൊ കുറച്ച് ഇല്ലാതെ മാത്രമേ ഇപ്പൊ പിന്നെ കുറച്ചാള് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുതിരവിത്ത് ചെയ്യുന്നുണ്ട്, കുതിരവിത്ത് കുറച്ചാള് ചെയ്യുന്നുണ്ട്. ആ ശരി, അത് നമുക്ക് വിത്ത് എടുത്തു നോക്കാൻ പറ്റില്ലേ? ആ വിത്ത് എടുത്തു നോക്കാൻ പറ്റും, പറ്റും. ഇതിന്റെ ഏഴത്തിന്റെ ഏഴത്തിന്റെ എടുത്തു നോക്കാം. നമുക്ക് തന്നെ എടുത്തു നോക്കാൻ പറ്റൂലേ? നമുക്ക് തന്നെ കൃഷി ഭവനിൽ പോകേണ്ട ആവശ്യമില്ല. പോണ്ട പോണ്ട പോണ്ട. അതന്നെ ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ചെയ്ത വിത്ത് തന്നെ ചെയ്തു. ആ ശരി, അതിന് അവര് വാങ്ങിയിട്ട് ചെയ്യുന്നു. Thank you.